പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് പ്രോഗ്രസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു വർക്കിംഗ് പ്രോഗ്രസ്സിന് എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യേണ്ടത് അതേപോലെ ഇക്വാലൻറ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നേരത്തെ പ്രോസസ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസസ് അക്കൗണ്ട് നോർമൽ ലോസ് അബ്നോർമൽ ലോസ് അബ്നോർമൽ ഗെയിൻ ഒക്കെ വരുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ആ വീഡിയോ കൂടെ വാച്ച് ചെയ്യുക അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കുവാൻ എൻ്റെ വാട്സ്ആപ്പ് അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ചില കേസിൽ ചില ഓർഗനൈസേഷൻ പ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്തായിരിക്കും സെമി ഫിനിഷ്ഡ് സ്റ്റേജിലായിരിക്കും ഓക്കെ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ സെമി ഫിനിഷ്ഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അത്തരം കേസിലാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് അറേസ് ചെയ്യുന്നത് അതായത് ഇവിടെ ഔട്ട്പുട്ടിൽ പുട്ടിൽ എന്തൊക്കെയുണ്ടാകും ഫിനിഷ്ഡ് സ്റ്റോക്കും ഉണ്ടാകും വർക്കിൻ പ്രോഗ്രസ്സും ഉണ്ടാകും ഓക്കെ ഒരു സ്ഥാപനത്തിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റും വർക്കിംഗ് പ്രോഗ്രസ്സും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടെത്തുക കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തുക എന്നുള്ളത് എന്തായിരിക്കും ഡിഫിക്കൽട്ടായിരിക്കും അത്തരം കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്കിംഗ് പ്രോഗ്രസ്സിന് പ്രത്യേകമായിട്ട് ഒരു ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പ്രോസസ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ചെയ്യുന്നത് എന്താണ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ് അതായത് ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻറ്റു ഇക്വാലൻ്റ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് അതായത് ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സിനെ നമ്മൾ കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇക്വാലൻ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വർക്കിംഗ് പ്രോഗ്രസ് സറൈസ് ചെയ്യുന്ന സമയത്ത് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നാല് സ്റ്റേജുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ ആണ് നമുക്കൊരു പ്രോബ്ലം വെച്ചുകൊണ്ട് അതിനെ പറയാം ജസ്റ്റ് ഫോർമാറ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല നമുക്ക് പ്രോബ്ലത്തിലൂടെ പറയാം ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് പ്രിപറേഷൻ ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ ആണ് സ്റ്റേറ്റ്മെൻറ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ ആണ് ഓക്കെ ദൻ നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് പ്രിപറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരക്കുന്നു പിന്നെ മൂന്നാമത്തെ സ്റ്റേജില് സ്റ്റേറ്റ്മെൻറ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദൻ അവസാനമായിട്ട് പ്രോസെ അക്കൗണ്ട് വരക്കുന്നു ഇതേ രീതിയിലാണ് നമ്മൾ പ്രോസസ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് വർക്കിംഗ് പ്രോഗ്രസ് വരുന്ന സമയത്ത് അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇതിനു ഡിസ്കസ് ചെയ്യാം ഓക്കെ വർക്കിംഗ് പ്രോഗ്രസ് വരുന്ന ഒരു പ്രോബ്ലം ജസ്റ്റ് നമുക്ക് നോക്കാം സ്ക്രീനിൽ ഒരു ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട് യൂണിറ്റ്സ് പുട്ട് ഇൻ ടു പ്രോസസ് വൺ ടെൻ തൗസൻഡ് യൂണിറ്റ്സ് അഡ് റുപ്പീസ് എയ്റ്റ് പെർ യൂണിറ്റ് അതായത് പ്രോസസ് വണ്ണിലേക്ക് പത്തായിരം യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പെർ യൂണിറ്റ് കോസ്റ്റ് ത്രീ ആണ് എയ്റ്റ് ആണ് അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ദെൻ എസ്റ്റിമേറ്റഡ് നോർമൽ ലോസ് നോർമൽ ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പത്ത് ശതമാനമാണ് ടെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ടാണ് അതായത് ടെൻ തൗസൻഡിൻ്റെ പത്ത് ശതമാനം യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എത്രയാണ് ആറായിരം ആണ് വരുന്നത് ദെൻ യൂണിറ്റ്സ് സ്ക്രാപ്പ് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണ് മൊത്തം സ്ക്രാപ്പ് ചെയ്യുന്നത് ദെൻ സ്ക്രാപ്പ് റിയലൈസേഷൻ എത്രയാണ് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് അതായത് ഒരു യൂണിറ്റിൻ്റെ മുകളിൽ എത്ര റിയലൈസേഷൻ കിട്ടും ഫോർ പോയിൻ്റ് ഫൈവ് പെർ യൂണിറ്റ് കിട്ടും ദൻ വർക്കിംഗ് പ്രോഗ്രസ് അറ്റ് ദി എൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതായത് ക്ലോസിംഗ് ടൈ ടൈമിൽ വർക്കിംഗ് പ്രോഗ്രസ്സായിട്ട് നിൽക്കുന്ന യൂണിറ്റ് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണ് പ്രോസസ്സ് കോസ്റ്റ് വരുന്നത് മെറ്റീരിയൽ ഫിഫ്റ്റി ടു തൗസൻഡ് ലേബർ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഓവർ ഹെഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഓക്കെ ദൻ നെക്സ്റ്റ് വർക്കിംഗ് പ്രോഗ്രസ് ഈസ് കംപ്ലീറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആസ് ടു മെറ്റീരിയൽ സിക്സ്റ്റി പെർസെൻ്റ് ആസ് ടു ലേബർ ആൻഡ് ട്വൻറ്റി പെർസെൻറ്റ് ഏസ് ടു ഓവർ ഹെഡ് അതായത് ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നത് എത്രയാണ് എയ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേ എന്ന രീതിയിലാണ് ദെൻ സ്ക്രാപ്ഡ് യൂണിറ്റ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേയും കംപ്ലീറ്റ് ആണ് ലേബറിനും ഓവർ ഹെഡിനും അതേപോലെ മെറ്റീരിയലിനും വരുന്നത് ഓക്കെ പ്രിപ്പയർ നെസറി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രോസസ് അക്കൗണ്ട് ഇതിൽ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷനാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടാണ് ഓക്കെ ഇൻപുട്ടിൻ്റെ യൂണിറ്റ്സും ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റ്സും ഇതാണ് ആദ്യത്തെ കോളംസ് വരുന്നത് നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് അതിൽ മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡ് മൂന്ന് കോളംസ് ആയിട്ട് മൂന്നിലും പേഴ്സൻറ്റേജ് കോളവും യൂണിറ്റ് കോളവും അതായത് ഇതിൻ്റെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ എത്ര യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ബേസ് ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ഇൻപുട്ടിൽ വരുന്നത് എത്രയാണ് യൂണിറ്റ്സ് പുട്ടിൻ ടു പ്രോസസ് വൺ ടെൻ തൗസൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ് ടെൻ തൗസൻഡ് ആണ് വരുന്നത് പത്തായിരം യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി ഇവിടെ ഔട്ട്പുട്ടിൽ വരുന്നത് ഔട്ട്പുട്ടിൽ നമ്മൾ സാധാരണ ഔട്ട്പുട്ടിൽ പ്രോസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് നോർമൽ ലോസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് അതേപോലെ ഇവിടെ ഔട്ട്പുട്ടിൽ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് എന്താണ് നോർമൽ ലോസിനെയാണ് കാണിക്കേണ്ടത് നോർമൽ ലോസ് ഓക്കെ ഇവിടെ എത്ര യൂണിറ്റ് ആണ് നോർമൽ ലോസ് പറയുന്നത് ടെൻ പേഴ്സൻറ്റേജാണ് പത്തായിരത്തിൻ്റെ പത്ത് ശതമാനം ആയിരം വരും ഓക്കെ പത്ത് ശതമാനം തൗസൻഡ് വരും നോർമൽ ലോസിൻ്റെ കേസിൽ ഇവിടെ കംപ്ലീറ്റഡ് ഇൻകംപ്ലീറ്റഡ് എന്നുള്ളത് കാണിക്കേണ്ട ഓക്കെ നെക്സ്റ്റ് നിങ്ങളെ ക്വസ്റ്റനിൽ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് എത്രയാണ് വരുന്നത് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് കംപ്ലീറ്റഡ് ആണ് മൊത്തം നൂറ് ശതമാനവും കംപ്ലീറ്റ് ആണ് ഇക്വാല പ്രൊഡക്ഷൻ്റെ എല്ലാ ഏരിയയിലും എന്ത് വരും ഇവിടെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു ദൻ അതേപോലെ തന്നെ നിങ്ങളെ ക്വസ്റ്റനിൽ വർക്കിംഗ് പ്രോഗ്രസ് അറ്റ് ദി എൻഡ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അപ്പൊ അതിനെ നമ്മൾ കാണിക്കുന്നു ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അതെത്രയാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണ് വരുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ് ആണ് വരുന്നത് അതിൻ്റെ കംപ്ലീറ്റഡ് പറഞ്ഞിട്ടുണ്ട് കംപ്ലീഷൻ ചെയ്യുന്നത് എയ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജാണ് അതായത് മെറ്റീരിയലിൽ എയ്റ്റി പെർസെൻറ്റേജ് ലേബറിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ദെൻ ഓവർ ഹെഡിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് മെറ്റീരിയലിൽ വരും കംപ്ലീറ്റഡ് മെറ്റീരിയലിൽ വരും എത്ര വരും രണ്ടായിരം എന്ന് വരും ഇനി രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ സിക്സ്റ്റി പെർസെൻ്റ് എവിടെ വരും ലേബറിൽ വരും ലേബറിൽ കംപ്ലീറ്റ് ആകുന്നത് എത്രയാണ് അറുപത് ശതമാനമാണ് അപ്പോൾ എത്ര വരും ആയിരത്തി അഞ്ഞൂറ് വരും ദക്സ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഓവർ ഹെഡിൽ കംപ്ലീറ്റ് ആകുന്നത് എത്രയാണ് ഇരുപത് ശതമാനമാണ് അപ്പോൾ എത്ര വരും അഞ്ഞൂറ് എന്ന് വരും ഓക്കെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് വരുന്നത് ഇത്രയാണ് അപ്പോൾ ആ കംപ്ലീറ്റഡ് യൂണിറ്റ്സിനെ മാത്രം നമ്മൾ ഈ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ കാണിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടോട്ടൽ ഇൻപുട്ട് വരുന്നത് എത്രയാണ് ടെൻ തൗസൻഡ് ആണ് ഇൻപുട്ട് വരുന്നത് അപ്പോൾ ഇവിടെയും ഔട്ട്പുട്ടിലും എന്ത് വരണം ടോട്ടൽ ടെൻ തൗസൻഡ് യൂണിറ്റ്സ് വരണം പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക രണ്ടായിരത്തി അഞ്ഞൂറും ആറായിരവും എട്ടായിരത്തി അഞ്ഞൂറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ഞൂറിൻ്റെ ഒരു ഷോർട്ട് ഉണ്ട് ഈ അഞ്ഞൂറ് എന്താണ് അബ്നോർമൽ ലോസ് ആണ് അബ്നോർമൽ ലോസ് ആണ് ഇനി നേരെ തിരിച്ച് ഇവിടെ കൂടുതലാണ് വന്നതെങ്കിൽ അബ്നോർമൽ ഗെയിൻ ആണ് വരിക അപ്പോൾ ഇവിടെ അബ്നോർമൽ ലോസ് ആണ് എത്ര ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ് അതായത് നിങ്ങളുടെ ക്വസ്റ്റിനിൽ യൂണിറ്റ് സ്ക്രാപ്പഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ആയിരത്തി അഞ്ഞൂറാണ് വരുന്നത് ആയിരം നോർമൽ ലോസ് അഞ്ഞൂറ് എത്രയാണ് അബ്നോർമൽ ലോസ് ആണ് അപ്പോൾ അബ്നോർമൽ ലോസിൽ എത്ര വരും അഞ്ഞൂറ് വരും ഇനി ഈ അബ്നോർമൽ ലോസ് എന്താണ് യൂണിറ്റ്സ് സ്ക്രാപ്പ് ചെയ്യുന്നത് വേറെ ഹൺഡ്രഡ് പെർസെൻറ്റേ കംപ്ലീറ്റഡാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അബ്നോർമൽ ലോസിൽ നമ്മൾ കംപ്ലീഷൻ പോർഷൻ കാണിക്കണം ഇപ്പോൾ ഇവിടെ നൂറ് ശതമാനവും കംപ്ലീറ്റഡ് ആണ് അപ്പോൾ അതേ രീതിയിൽ എല്ലാ കോളത്തിലും നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നു ഓക്കെ ഇനി ഇതിനെ ജസ്റ്റ് നമ്മൾ ഓരോന്നിനെയും ടോട്ടൽ ചെയ്യുന്നു ഓരോ എമൗണ്ട് കോളവും നമ്മൾ ഓരോ യൂണിറ്റ് കോളവും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര പേരും സെവൻ തൗസൻഡ് വരും ഇവിടെ ലേബറിൽ എത്ര പേരും ടോട്ടൽ ചെയ്താൽ എയ്റ്റ് തൗസൻഡ് വരും ദെൻ മെറ്റീരിയലിൽ ടോട്ടൽ ചെയ്താൽ എട്ടും എട്ട് അഞ്ഞൂറ് വരും എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് വരും അപ്പോൾ ഇതേ രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത്ര മാത്രമാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടില്ല ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇവിടെ ഓപ്പണിംഗ് ഇല്ലാത്ത കേസിലാണ് ഈ ക്വസ്റ്റൻ വരുന്നത് ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് കാണിച്ചു നോർമൽ ലോസ് അബ്നോർമൽ ലോസ് യൂണിറ്റ് കംപ്ലീറ്റഡ് ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ് ഓക്കെ ഇവിടെ നോർമൽ ലോസിൻ്റെ കേസിൽ എവിടെയും നമ്മൾ കാണിക്കേണ്ടതില്ല പേഴ്സൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അബ്നോർമൽ ലോസ് കാണിക്കണം ഹൺഡ്രഡ് പെർസെൻ്റേ ആണെന്ന് ക്വശനിൽ പറഞ്ഞിട്ടുണ്ട് ദെൻ യൂണിറ്റ്സ് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് ആവും ഹൺഡ്രഡ് കംപ്ലീറ്റഡ് ആണ് എല്ലാം നൂറ് ശതമാനം ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് സെപ്പറേറ്റ് കംപ്ലീറ്റഡ് പോർഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണിക്കുന്നു ഓക്കെ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലൻ്റ് പ്രൊഡക്ഷൻ വരുന്നത് ഇനി സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആണ് പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത് അതിൽ കോളംസ് വരുന്നത് ഒന്നാമത്തത് എലമെൻ്റ് കോസ്റ്റ് ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഇത്രയും കോളംസ് ആണ് നമ്മൾ വരക്കുന്നത് അതിലൊന്നാമത്തെ എലമെൻറ്റുകൾ ഫസ്റ്റ് നമ്മൾ മെറ്റീരിയലിൻ്റെ നോക്കുന്നു മെറ്റീരിയലിൻ്റെത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് അതായത് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇത്രയാണ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ് ടെൻ തൗസൻഡ് യൂണിറ്റ് ആണ് ആ ടെൻ തൗസൻഡ് ഇൻറ്റു എത്ര വരും എയ്റ്റ് വരും അറ്റ് റുപ്പീസ് എയ്റ്റ് വരും അത് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും എൺപതിനായിരം കിട്ടും എയ്റ്റി തൗസൻഡ് അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ് ഫിഫ്റ്റി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടും വൺ ലാക്ക് തേർട്ടി ടു തൗസൻഡ് എന്ന് കിട്ടും ഓക്കെ ഇനി ഇതിൽ നിന്നും യൂണിറ്റ്സ് സ്ക്രാപ്പ് ചെയ്തത് എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം അതായത് യൂണിറ്റ്സ് സ്ക്രാപ്പ് ചെയ്യുന്നത്രയാണ് തൗസൻഡ് ആണ് നമ്മുടെ ലോസ് വരുന്നത് നോർമൽ ലോസ് വരുന്നത് തൗസൻഡ് ആണ് അതിന് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് ആണെന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് യൂണിറ്റ്സ് സ്ക്രാപ്പ്ഡ് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് വരും ഓക്കെ സ്ക്രാപ്പ് വാല്യൂ നാലായിരത്തി അഞ്ഞൂറ് ടോട്ടൽ കിട്ടും അപ്പോൾ അതിനെ നാലായിരത്തി അഞ്ഞൂറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മൈനസ് ചെയ്യുന്നു അപ്പോൾ എത്ര കിട്ടും വൺ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടും കോസ്റ്റ് ഇനി നമ്മുടെ ക്വസ്റ്റനിൽ ലേബർ കോസ്റ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് ലേബർ കോസ്റ്റ് എത്രയാണ് തന്നത് ഫോർട്ടി എയിറ്റ് തൗസൻഡ് ആണ് തന്നത് ദെൻ അതേപോലെ തന്നെ ഓവർ റെഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് തന്നത് ഓക്കെ ഇനി ഇക്വാലൻറ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചപ്പോൾ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചപ്പോൾ അതിൻ്റെ ഇക്വാലൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കിട്ടിയിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് എത്രയാണ് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ് ആണ് അതിന് അതേപോലെ ലേബർ വരുന്നത് എത്രയാണ് എയിറ്റ് തൗസൻഡ് യൂണിറ്റ് ആണ് ദെൻ ഓവർ ഹെഡ് വരുന്നത് എത്രയാണ് സെവൻ തൗസൻഡ് യൂണിറ്റ് ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടത് എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കണ്ടെത്തേണ്ടത് അടുത്ത കുളത്തില് അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി ഇതിന് ഈ വൺ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി എയിറ്റ് തൗസൻഡ് ഡിവൈഡ് ബൈ എയ്റ്റ് തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ സെവൻറ്റി തൗസൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും അതായത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഫിഫ്റ്റീന് ഇവിടത്ത് വരും സിക്സ് വരും ദെൻ നെക്സ്റ്റ് അഞ്ച് വരും ഓക്കെ ഇതാണ് പെർ യൂണിറ്റ് കോസ്റ്റ് വരുന്നത് പെർ യൂണിറ്റ് കോസ്റ്റുകളായിട്ട് നമുക്ക് ഫിഫ്റ്റീന് സിക്സ് എന്ന് കിട്ടി ഇപ്പം ഇതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ് ഓഫ് കോസ്റ്റ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് വരുന്നത് മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇക്കാലിൻ്റെ പ്രൊഡക്ഷൻസ് ചെയ്ത ഓരോ ഐറ്റത്തിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് അതിൽ നോർമൽ ലോസ് ഒഴികെയുള്ള ബാക്കിയെല്ലാം നമുക്ക് ഇവാലുവേഷൻ നടത്തണം അതിൽ ഒന്നാമത്തെ വരുന്നത് അബ്നോർമൽ ലോസ് ആണ് ഈ അബ്നോർമൽ ലോസിനെ നമ്മൾ എടുക്കുന്നു അബ്നോർമൽ ലോസ് ഈ അബ്നോർമൽ ലോസിൽ മെറ്റീരിയൽ ലേബർ ഓവർ റെഡ് ഓക്കെ ഈ അബ്നോർമൽ ലോസിൻ്റെ എല്ലാത്തിലും എന്താണ് ഫൈവ് ഹൺഡ്രഡ് ആണ് മെറ്റീരിയലിലും അതേപോലെ തന്നെ ലേബറിലും ഓവർ റെഡിലും വരുന്നത് ഇതിനെ നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓരോന്നിനെയും കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതായത് നേരത്തെ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തിയിരുന്നു അതായത് മെറ്റീരിയലിൻ്റെ ഫിഫ്റ്റീന് ലേബറിൻ്റെ സിക്സ് ഓവർ ഹെഡിൻ്റെ എത്ര ഫൈവ് ഇങ്ങനെ കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു മെറ്റീരിയൽ ഫിഫ്റ്റീൻ ദെൻ ലേബർ സിക്സ് ഓവർ ഹെഡ് ഫൈവ് അങ്ങനെ നമുക്ക് നമുക്കെന്ത് കിട്ടും ഇതിൻ്റെ കോസ്റ്റ് കിട്ടും ടോട്ടൽ കോസ്റ്റ് കിട്ടും അതിനെ നമ്മൾ എഴുതുന്നു അതായത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടും ദെൻ നെക്സ്റ്റ് ത്രീ തൗസൻഡ് കിട്ടും നെക്സ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടും ഓക്കെ ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ടോട്ടൽ ചെയ്യുന്നു ഇതിനെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്നു അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും തേർട്ടീൻ തൗസൻഡ് എന്ന് കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ് എടുക്കുന്നത് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എടുക്കുന്നു ഈ കംപ്ലീറ്റഡ് യൂണിറ്റ്സിലും മെറ്റീരിയല് ലേബർ ഓവർ റെഡ് ഇവിടെ ഈ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എല്ലാത്തിലും സിക്സ് തൗസൻഡ് തന്നെയാണ് വരുന്നത് ആ സിക്സ് തൗസൻഡിന് നമ്മൾ എടുക്കുന്നു എല്ലാം സിക്സ് തൗസൻഡ് ആണ് അപ്പോൾ സിക്സ് തൗസൻഡ് ഇൻറ്റു പെർ യൂണിറ്റ് വരുന്നത് ഇത് തന്നെ ആണ് മെറ്റീരിയൽ പതിനഞ്ച് ദെൻ ലേബർ സിക്സ് ദെൻ ഓവർ റെഡ് ഫൈവ് ഇവ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഇവിടെ എത്ര കിട്ടും തൊണ്ണൂറായിരം കിട്ടും നെക്സ്റ്റ് മുപ്പത്തി ആറായിരം കിട്ടും മുപ്പതിനായിരം കിട്ടും ഓക്കെ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പോൾ എത്ര കിട്ടും വൺ ലാക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡെന്ന് കിട്ടും ടോട്ടൽ ഇനി ഇതേപോലെ അടുത്ത വരുന്നത് ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് ഈ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിനെയും ചെയ്യുന്നു അതായത് ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ് മെറ്റീരിയൽ ലേബർ ഓവർ ഹൈഡ് ഓക്കെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ മെറ്റീരിയൽ വരുന്നത് എത്രയാണ് രണ്ടായിരമാണ് വരുന്നത് ടു തൗസൻഡ് ൻ ലേബർ വരുന്ന എത്രയാണ് ആയിരത്തി അഞ്ഞൂറാണ് വരുന്നത് ദൻ ഓവർ റെഡ് വരുന്ന എത്രയാണ് അഞ്ഞൂറാണ് വരുന്നത് ഇതിനെ ഈ പെർ യൂണിറ്റ് കോസ്റ്റ് കൊണ്ട് തന്നെ ഫിഫ്റ്റീന് സിക്സ് ഫൈവ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓക്കെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഇവിടെ മുപ്പതിനായിരം രണ്ടാമത്തെ എത്ര വരും ഒമ്പതിനായിരം രണ്ടായിരത്തി അഞ്ഞൂറ് എന്നു വരും ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇതിനെ ടോട്ടല് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ് എന്ന് ടോട്ടൽ കിട്ടും അപ്പോൾ ഇതേ രീതിയിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ ജസ്റ്റ് നമ്മൾ ഓരോന്നതിൻ്റെയും കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എടുക്കുന്നു അതിനെ പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആയി ഇനി അടുത്ത നാലാമത്തെ സ്റ്റേജ് എന്താണ് ഫോർത്ത് സ്റ്റേജ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യലാണ് പ്രോസസ് വൺ അക്കൗണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തായിട്ട് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ആദ്യം ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെ കാണിക്കുന്നു ടു യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ് പത്തായിരം ആണ് വരുന്നത് അതിൻ്റെ പെർ യൂണിറ്റ് എത്രയാണ് ആണ് അപ്പോൾ റുപ്പീസ് എത്ര വരും എയ്റ്റി തൗസൻഡ് വരും പ്രോസ് അക്കൗണ്ട് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്തതാണ് അതുകൊണ്ട് ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യമില്ല ദ നെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ എത്രയാണ് കോസ്റ്റ് വരുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫിഫ്റ്റി ടു തൗസൻഡ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് പറഞ്ഞത് ദൻ നെക്സ്റ്റ് വരുന്നത് എന്താണ് ലേബർ ആണ് വരുന്നത് ലേബർ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്ന എത്രയാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് തന്നത് ദെൻ അതേപോലെ അടുത്ത വരുന്നത് എന്താണ് ഓവർ ഹെഡ് ആണ് ഓവർ റെഡ് കോസ്റ്റ് ക്വസ്റ്റനിൽ തന്നെ എത്രയാണ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് തന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നു ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും കാണിച്ചു ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുന്നു അവിടെ ഫസ്റ്റ് നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നോർമൽ ലോസ് എത്രയായിരുന്നു ടെൻ പേഴ്സൻറ്റേജ് ഓഫ് ഇൻപുട്ടായിരുന്നു അതായത് തൗസൻഡ് ആണ് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ് നാലായിരത്തി അഞ്ഞൂറാണ് സ്ക്രാപ്പ് വാല്യൂ വരുന്നത് അതായത് അറ്റ് റുപ്പീസ് എത്രയാണ് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് കിട്ടും അതേപോലെ ക്വസ്റ്റനിൽ എന്തുണ്ട് ബൈ അബ്നോർമൽ ലോസ് ഉണ്ട് അബ്നോർമൽ ലോസ് എത്രയായിരുന്നു അഞ്ഞൂറാണ് അബ്നോർമൽ ലോസ് ക്വസ്റ്റനിൽ പറയുന്നത് അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് കോളം വരുന്നത് എത്രയായിരിക്കും തേർട്ടീൻ തൗസൻഡ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഇവാലുവേഷനിലെ വാല്യൂ ആണ് തേർട്ടീൻ തൗസൻഡ് കൊടുക്കുന്നത് ദന ഇവിടെ കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എന്താണ് ബൈ നെക്സ്റ്റ് പ്രോസസ്സിൽ വരുന്നത് ബൈ പ്രോസസ് ടു അക്കൗണ്ടിലേക്ക് വരുന്നത് എത്രയാണ് പ്രോസസ്സ് അക്കൗണ്ടിൽ വരുന്ന കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് എത്രയാണ് ആറായിരം യൂണിറ്റ് ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഇപ്പോൾ സിക്സ് തൗസൻഡ് യൂണിറ്റ്സ് ആണ് ഇനി അതിൻ്റെ വാല്യൂ എടുക്കേണ്ട ഏതാണ് കംപ്ലീറ്റ്ഡേണ്ടത് വൺ ലാക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആണ് എടുക്കേണ്ടത് ഈ വാല്യൂ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ നമ്മൾ കണ്ടെത്തിയ വാല്യൂ ആണ് കാണിക്കേണ്ടത് ദെൻ നെക്സ്റ്റ് ബൈ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് വരുന്നത് ബൈ ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ് അതായത് ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ യൂണിറ്റ് എത്രയായിരുന്നു വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് ആണ് വരുന്നത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് കാണിക്കുന്നു ഇനി അതിൻ്റെ വാല്യൂ ഏതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലൂഷനിൽ നമ്മൾ കണ്ടെത്തിയ നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറാണ് വാല്യൂ വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ടോട്ടൽ ചെയ്യുന്നു ഓരോ കോളത്തിനെയും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു അപ്പോൾ ഇവിടെ പത്തായിരം വരും ും തൗസൻഡ് ടൂ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഇതേ രീതിയിലാണ് വർക്കിംഗ് പ്രോഗ്രസ് വരുന്ന സമയത്ത് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇക്വാലന്റ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം താങ്ക്